അപ്പോ നമ്മള് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന Ryzen 9 320 മദർ ബോർഡിനകത്ത് പാസീവ് കൂളിംഗിൽ എത്ര നേരം പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. 320 മദർ ബോർഡ് നല്ല എല്ലാ AMD സോക്കറ്റിലും AM4+ സോക്കറ്റുകളിലും നമുക്ക് Ryzen ഏത് പ്രൊസറാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നത് വേണം തോന്നുന്നു. എനിക്ക് പല നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് 320 മദർ ബോർഡിൽ ഈ ഒരു Ryzen 9 ഒക്കെ സപ്പോർട്ട് ചെയ്യുമോ വെച്ചാൽ കൊള്ളാമോ. ഡെഫിനറ്റ്ലി ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 320 നിങ്ങൾ Ryzen 9 ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഏറ്റവും കുറഞ്ഞ മദർ ബോർഡിൽ Ryzen 9 വെക്കുമ്പോൾ ടെമ്പറേച്ചർ എത്രമാത്രം വരുന്നുണ്ട്, ആ ടെമ്പറേച്ചർ പാസീവ് കൂളിംഗിൽ നമുക്ക് എത്രമാത്രം പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇത് വേറൊരു എക്സ്പെരിമെന്റേഷന്റെ കൂടെ ഭാഗമാണ്. അത് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മദർ ബോർഡ് ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ. ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കൂളർ സിംഗിൾ കൂളറാണ്. ഇത് AK400 എന്ന് പറയുന്ന ഡീപ് കൂളിന്റെ ഒരു മോഡലാണ്. ബ്രാൻഡ് ന്യൂ ആണ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഫ്ലാഷി ലൈറ്റോ ARGB ലുക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു കൂളറാണ്. ഇതിനകത്ത് ഫാൻ ഉണ്ട് കേട്ടോ. ഫാന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഫാൻ ഇപ്പം വെക്കുന്നില്ല. ഫാൻ വെക്കാതെ ആണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ടെസ്റ്റ് ബെഞ്ചിലോട്ട് പോകാം. കമ ഓൺ. സെറ്റപ്പ് ഇതാണ്. നമ്മൾ മദർ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാം ഉണ്ട്, പ്രോസസ്സർ വെച്ചു, ഇതാ SSD ഇവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാഫിക്സ് കാർഡ് സെറ്റ് ചെയ്തു, PSU ഉണ്ട്, ഇതാ മോണിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് ബെഞ്ചിൽ ഇതൊരു 320 മദർ ബോർഡാണ്, ഏറ്റവും കുറഞ്ഞ മദർ ബോർഡാണ്. ഇതിലാണ് നമ്മൾ Ryzen 9 ഇപ്പോൾ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Ryzen 9 320 സപ്പോർട്ട് ചെയ്യോ ഇല്ലയെന്നല്ല, എല്ലാ Ryzen പ്രോസസറും 320 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ പാസീവ് കൂളിംഗ് ആണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അതായത് ഒരു കൂളറിൽ ഫാൻ ഇല്ലാതെ എത്രമാത്രം സമയം നമുക്കിതിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇനി ഫാൻ വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ നമ്മുടെ കൂളർ, ഡീപ് കൂളിൻ്റെ AK400 കൂളർ ഇതാ നമ്മൾ വെക്കുകയാണ്. അതാ പ്രൊസർ ഇവിടെ 5900X വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണിത് നമ്മൾ പ്രൊസസ്സർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലേസ് ചെയ്തിട്ട് പിന്നെ സ്ക്രൂസ് ആണ്. ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് നമ്മളൊന്ന് ടൈറ്റാക്കി കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങൾ വെക്കണമെങ്കിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഡെഫിനറ്റ്ലി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം വെക്കുക. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ വെക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഒരു അബദ്ധമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കൊണ്ടും വെക്കുക. ഞാൻ വെച്ചിട്ട് ബാക്കി കാണാം, അതാണ് നല്ലത്. ഗൈസ്, അപ്പം ഞാൻ കുറച്ച് മെനക്കേടേ ഉള്ളൂ. പക്ഷേ ഉള്ള പറയാമല്ലോ, ഈ സ്ക്രൂ വെക്കാൻ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ക്രോസ് രീതിയിൽ തന്നെ നിങ്ങളിതിൽ വെക്കുക. ഇതിന് ആൾറെഡി ഈ ഒരു കൂളറിൽ എയർ കൂളറിൽ എന്താ പറയുക, ചില സമയത്ത് എനിക്ക് ലിക്വിഡ് കൂളർന്ന് വാങ്ങി വരുന്നു. കാരണം സ്ഥിരമായിട്ട് ലിക്വിഡ് കൂളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എയർ കൂളറിൽ പ്രീ അപ്ലൈഡ് ആയിട്ടുള്ള തെർമൽ പേസ്റ്റ് ഉണ്ട്. നമ്മൾ അത് തന്നെ കീപ്പ് ഓൺ ചെയ്തിട്ട് തന്നെയാണ് വെക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതൊന്നും വെക്കുന്നില്ല. കാരണം സ്റ്റോക്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എയർ കൂളർ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി നമ്മളിതിൽ ഫാനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ, സ്റ്റോക്ക് പെർഫോമൻസ് എത്ര നമുക്കറിയാം. നമ്മൾ ടെസ്റ്റ് ബെഞ്ച് ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ കൂളറിൽ ഫാൻ വെച്ചിട്ടില്ല. നമ്മളിതാ നമ്മുടെ ടെമ്പറേച്ചർ നോട്ട് ചെയ്തിട്ടുണ്ട്. 5900X നിങ്ങൾക്ക് കാണാം. 53 അത് നേരത്തെ ഫാൻ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പം സ്റ്റോക്കിലൊരു 32°C കാണിക്കുന്നത്. നമുക്കിപ്പം ഇത് വെച്ചിട്ടൊരു യാതൊരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സ്ട്രെസ് ചെയ്യാനായിട്ട് IDA64 റൺ ചെയ്യുകയാണ്. ഇതാണ് അത്യാവശ്യം IDA64 പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പറയുകയാണ്. IDA64 എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഏറ്റവും കൂടുതൽ ആൾക്കാർ CPUവിൻ്റെ ബെഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. വേൾഡ് നോൺ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ തന്നെയാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് എടുക്കുകയാണ്. ഇതാ ഇവിടെ ദാ സിസ്റ്റം സ്റ്റെബിലിറ്റി ടെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ദാ CPU, FPU, സ്ട്രെസ്, പിന്നെ മെമ്മറി, സിസ്റ്റം മെമ്മറി ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ എടുക്കുന്നില്ല. ഇതാ ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക്, സോറി, അതാ നമ്മുടെ SSD കാണിക്കുന്നുണ്ട്, മദർ ബോർഡ്, CPU. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്ലൂ കളറാണ് നമ്മുടെ ഇത് പ്രോസസ്സറിൻ്റെത്. നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇതാ നോക്കിക്കോളൂ എത്രയാണ് ടെമ്പറേച്ചർ വരണേ എന്നൊക്കെ നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, ഇതാ കണ്ടല്ലോ, ഇതാ ഫാന് ഇല്ല, ഫാൻ ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ടെമ്പറേച്ചർ 100%ലാണ് ഇപ്പോൾ കിടക്കുന്നത് കണ്ടോ.
100% സിപി യൂസേജ് വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ റോസ് ടു 56°C വരെ ടെമ്പറേച്ചർ വരുന്നുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വാല്യൂഷൻ അറിയാൻ പറ്റും. ലാസ്റ്റ് ഒരു 3:23 ആയിട്ടുണ്ട്. ടെമ്പറേച്ചർ അറൌണ്ട് 83° വന്നിട്ടുണ്ട്. അതാ നമ്മുടെ എയർ ഇതൊന്നും ഇല്ലാതെ, ഫാനൊന്നും ഇല്ലാതെ ടെമ്പറേച്ചർ വല്ലാതെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത് ഫുള്ളി ഈ ഒരു റേഞ്ച് മൊത്തം ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്ക് വളരെ ടെമ്പറേച്ചർ കുറവായിട്ടാണ് ഫീൽ ചെയ്യണേ. ഇതാ 84° വരെ എത്തിയിട്ടുണ്ട്. ഇത് അടിച്ചു പോകാതിരുന്നോളാം. അപ്പൊ നമുക്ക് ഈ 83 ഇതാ വീണ്ടും കുറഞ്ഞു കേട്ടോ. 83 ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ട്. ടൈം നിങ്ങൾക്ക് കാണാം 3:50 84 വന്നു. ബാക്കിയുള്ളതെല്ലാം ഒരു 42-43 ഒക്കെ ഉള്ളൂ. ഇവിടെ ഏകദേശം എ സി ഇട്ടിട്ടുണ്ട്. എ സിയുടെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് കാണാം 24. അപ്പോൾ ആ 24 ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ എ സി റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം 85 വരെ വന്നു. അപ്പോൾ നമുക്ക് 85 കുറയ്ക്കാനായിട്ട് ഫാനിൻ്റെ പവർ എത്ര മാത്രമാണെന്നറിയാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കിടിലൻ മാസീവ് ആയിട്ടുള്ള ഒരു ഫാന് നമുക്ക് ആദ്യം വെച്ച് നോക്കാം. 4 മിനിറ്റോളം റൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. 4 മിനിറ്റ് നിങ്ങൾ റെൻഡർ ചെയ്യുമ്പോൾ 86 ഡിഗ്രി എന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ ബ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലോർ എന്ന് അടിച്ചാൽ നോക്കട്ടെ, ശബ്ദം കൂടുതലാണ് ഗൈസ് നിങ്ങൾ കേൾക്കുമ്പോൾ. ഹെഡ്സെറ്റ് വെച്ചാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് കേട്ട് നോക്കുക. അത് ആ ഫാനിന്റെ ശബ്ദം നല്ല രീതിയിലുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ കറക്റ്റ് ആയിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് അടിക്കുകയാണ്. ബ്ലോർ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതാരും വീട്ടിൽ ട്രൈ ചെയ്യരുത്. കാരണം ബ്ലോർ എന്ന് പറയുമ്പോൾ ഭയങ്കര രീതിയിലുള്ള ടെമ്പറേച്ചർ ഉണ്ട്. ഐ മീൻ ഫാനിന്റെ സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശബ്ദം നല്ലതായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരും വീട്ടിൽ ട്രൈ ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫാൻ ഫാനടിക്കുകയാണ്. നിങ്ങൾ ഒന്ന് നോയിസ് ഉണ്ടാവും എന്ന് കേട്ട് കണ്ടോ. ടെമ്പറേച്ചർ ഡ്രോപ്പ് കണ്ടോ, 81 ഡിഗ്രി ഒറ്റ സ്റ്റെപ്പിൽ. ഇതാ 78 ഒന്നും കൂടെ അടിച്ചു നോക്കാം. കണ്ടല്ലോ നിങ്ങള്, 73 ഡിഗ്രിയിൽ കേട്ടോ. ഒറ്റ സ്റ്റെപ്പിലാണ് ഇത്രയൊക്കെ ബ്ലോവർ ഫാൻ കൊണ്ടുവരിക. ഇതാ 69 ഡിഗ്രി സെൽഷ്യസ്, 100% ലോഡ് റൺ ചെയ്യണേ. നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമ്മൾ ഇതാ സ്റ്റോക്ക് ഫാനും കൂടെ വെക്കുമ്പോൾ എത്ര മാത്രം ഡിഫറൻസ് വരും നോക്കാം. അപ്പോൾ ഇത് കുറയോ കൂടുമോ എന്നൊക്കെ നമുക്ക് ഇപ്പം അറിയാം. അപ്പോൾ 86 നിന്നാണ് ഈ കാണുന്ന 69 വന്നത്. അതാ ഫാനിൽ സ്റ്റിൽ ഫാനൊന്നും വെച്ചിട്ടില്ല. ആ ഒരു ഒറ്റ ബ്ലോവറിൻ്റെ പവർ കൊണ്ടാണ് ഇത്രയും വന്നത്. അത് നമുക്ക് നേരെ ഇനി ഫാൻ വെച്ച് നോക്കാം. നമ്മുടെ സ്റ്റോക്ക് ഫാൻ എത്തിയിട്ടുണ്ട്. ഫാനിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ടെമ്പറേച്ചർ നോക്കട്ടെ എത്രമാത്രം വ്യത്യാസം വരുന്നുണ്ട്. ഇതാ 71 എത്തി 100% ലോഡിൽ. അറൌണ്ട് ഒരു 6 മിനിറ്റോളമായി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. 68 ഡിഗ്രി ആണ് കാണിക്കുന്നത്. ഇനി ഇത് 66 ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ലിക്വിഡ് കൂളർ RYZEN 9 ഗൈസ് നിങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. RYZEN 9 നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട്. RYZEN 9 00X 12 കോറും 24 ത്രെഡും ഉള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരൊറ്റ സിംഗിൾ കൂളറിൽ. ദാ IDA 64 7 മിനിറ്റ് 58 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഡൗൺ ആയിട്ടുണ്ട് ഡിക്ലൈൻ ആയിട്ട്. അതും ഈ സ്റ്റോപ്പ് ഫാന് ഫുൾ RPMത്തിലല്ല കറങ്ങുന്നത്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫാൻ്റെ സ്പീഡ് RPM ഞാൻ നോക്കട്ടെ. ഇതിൽ ഫാൻ്റെ സ്പീഡ് 1555 ടോട്ടല്. മാക്സ് എന്ന് പറയുമ്പോൾ 1805 കിടക്കേണ്ടത്. 1545 റൺ ചെയ്യുന്ന സ്റ്റിൽ ദ ടെമ്പറേച്ചർ 57 ഡിഗ്രി. വൗ, ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് കൂളറിൽ 5900X തരിക. അപ്പൊ ലിക്വിഡ് കൂളർ ഷുഡ് ബി ബെറ്റർ കമ്പാരിറ്റീവ്ലി. ഇതിനെക്കാളും ബെറ്റർ ആയിട്ടായിരിക്കണം ലിക്വിഡ് കൂളർ പെർഫോമൻസ് ചെയ്യേണ്ടത് കേട്ടോ. പെർഫോം ചെയ്യേണ്ട ആ ഒരു 56 ഡിഗ്രിയിലോട്ട് വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ടൈം നിങ്ങൾക്ക് കാണാം 7 മിനിറ്റ്. സത്യം പറഞ്ഞാൽ IDA 64 ഈ ഒരു സോഫ്റ്റ്വെയറിൽ 5 മിനിറ്റ്സ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PC നമ്മൾ ഒരു അരമണിക്കൂർ എന്താ പറയുക നോർമൽ IDA യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ടോട്ടൽ CPU 100% പീക്കിലാണ് കിടക്കുന്നത്. പീക്കിൽ ഒരു അല്പം പോലും യൂട്ടിലൈസ് ചെയ്യാതായിട്ടില്ല. സ്റ്റേബിൾ ആയിട്ട് 100% തന്നെ കിട്ടി. അതിൽ 54 ഡിഗ്രി ആണ് ഇപ്പോൾ കറണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഫാന് കൂടെ വെച്ച് കഴിഞ്ഞാൽ 54 ഫാൻ ഇല്ല എന്നുണ്ടെങ്കിൽ 86 മേ ബി 100 ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫായി പോകും. അപ്പോൾ PC ഹെൽത്തിനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ ഡീസെന്റ് ആയിട്ടൊരു എയർ കൂളർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് PC അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നത് ഈ ഒരു സിസ്റ്റം തെളിയിച്ചിട്ടുണ്ട്. അതും 320 ആണ് ഗൈസ്. മദർ ബോർഡ് വെറും 320.
3.10 ബോർഡിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റ് ബെഞ്ചിൽ ഐ എം റിയലി ഹാപ്പി. ഞാൻ സത്യം പറഞ്ഞാൽ അതിശയിച്ചിരിക്കുകയാണ്, ഈ 54-55 ഡിഗ്രിയിലൊക്കെ ഇത് എങ്ങനെയാണ് ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൻഡ് സ്റ്റിൽ ദാ നമ്മുടെ പ്രോസസ്സ് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഐഡ പോലത്തെ ഒരു സോഫ്റ്റ്വെയർ 10 മിനിറ്റ് അടുപ്പിച്ച് റണ്ണിങ് ആയി. നമുക്ക് അപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, കാരണം ദാ സ്റ്റേബിൾ ആണ്. 53.5 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കത് സ്റ്റേബിൾ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട്. അത് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഐഡ മാറി. അപ്പോൾ വീണ്ടും ഇനി ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവത്തേ ഉള്ളൂ, കണ്ടല്ലോ. അതാ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ദാ ടെമ്പറേച്ചർ എത്ര വന്നു, 45. അതായത് ഐഡ ഇല്ലാതെ ഐഡിയിൽ ടെമ്പറേച്ചർ 40 ഡിഗ്രി ഒക്കെ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്രോപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, എങ്ങനെ ഈ 12 കോറുള്ള ഈ ഒരു റൈസന്റെ 9 ഏറ്റവും ടോപ്പിന്റെ പ്രസർ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് സിംഗിൾ കൂളർ, അതും 2500 താഴെ വില വരുന്നുള്ളൂ ഈ ഒരു കൂളർ. നിങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം ഈ ഒരു പ്രൊഡക്റ്റിന്റെ. ഇതിന്റെ റിവ്യൂ ഒന്നും അല്ല, പക്ഷേ ഞാൻ ഉള്ള പറയുമല്ലോ, റിയലി ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ്. ഡീപ് കൂൾ, താങ്ക് യു. കാരണം ഈ ഒരു ലെവലില് 2500 താഴെ ഈ ഒരു മോഡൽ ഇറക്കിയ ഡീപ് കൂളിന് സത്യമാണ് ബിഗ് താങ്ക്സ്. അപ്പോൾ കാരണം സാധാരണക്കാർക്കും ഇനി ലിക്വിഡ് കൂളർ ഇല്ലെങ്കിൽ പോലും റൈസൺ 9 നിങ്ങൾക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൂളർ ഞാൻ സജസ്റ്റ് ചെയ്യും. 39 ഡിഗ്രിയിൽ സ്റ്റേബിൾ ആയിട്ട് കിടപ്പുണ്ട്. നമ്മൾ ഐഡിലാണ് കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ഇതാ ഇപ്പോൾ യൂസേജ് CPU usage 0 ആണ്. അപ്പോൾ 39 കിടക്കാൻ പറഞ്ഞ വലിയ കാര്യമാണ്. അതും ഈ A320 പോലത്തെ ഏറ്റവും കുറഞ്ഞ മദർ ബോർഡിൽ. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വെരി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഓൺ ദിസ് ചാനൽ. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും, അതിനു മുമ്പ് ഇതിനകത്ത് നമുക്കൊരു മുട്ട പൊരിച്ചാലോ ഗൈസ്? എന്തായാലും ചൂടായി, ഇനി ഇതിലൊരു മുട്ട പൊരിച്ചാലോ? എന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഗൈസ്, ഇതിന്റെ മുട്ട പൊരിക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും, പ്രശാന്ത് ആവീസ്.